നമസ്കാരം. യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെയും ഗൺമാന്റെയും അംഗരക്ഷാ പ്രവർത്തകരുടെയും അതിക്രമണത്തിനെതിരെ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടു നടക്കുകയാണ്. പോലീസിന്റെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കൊണ്ടു നടക്കുന്നത്. അവരാണ് ഈ അക്രമണം നടത്തിയതെന്നും വി ഡി സതീശൻ ആരോപിച്ചു. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും എക്സ്കോർട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി രൂക്ഷമായി ആക്രമിച്ചതെന്ന് വി ഡി സതീശൻ വിമർശിച്ചു. മംഗളത്തിന്റെ ഫോട്ടോഗ്രാഫർ ഓപ്പറേഷൻ കഴിഞ്ഞു നിൽക്കുന്ന ഏഞ്ചലിനെ ഒരു പ്രകോപനവുമില്ലാതെ അദ്ദേഹത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കല്ലൂർ സ്വദേശി അനിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചത്. എല്ലാവരുടെയും ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചും അറിയാം. ഞങ്ങളും ജീവൻ രക്ഷാ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ആരംഭിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇവരെ പരസ്യമായി സംരക്ഷിക്കുന്നു. ഗവർണറുടെ വാഹനം SFI-ക്കാർ തടഞ്ഞു നിർത്തി കേടുപാടുണ്ടാക്കിയതുപോലെ മുഖ്യമന്ത്രിയെയോ സുരക്ഷയെയോ ബാധിക്കുന്ന എന്തെങ്കിലും ആ കുട്ടികൾ ചെയ്തോ എന്നും അദ്ദേഹം ചോദിച്ചു. KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ വീട് ആക്രമിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ തള്ളിമറിച്ചിട്ടു. വീട് മുഴുവൻ തല്ലിപ്പൊളിച്ചു. ക്രിമിനലുകളെ പറഞ്ഞുവിടുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയതെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ശത്രുവായി കാണുന്നത് ഈ മുഖ്യമന്ത്രിയെ തന്നെയാണ്. ജനജീവിതം മുഴുവൻ ദുരിതത്തിലാഴ്ത്തി നാട്ടുകാരുടെ പൈസയിൽ നവകേരള സദസ്സ് നടത്തി രാഷ്ട്രീയം പറയുന്ന മുഖ്യമന്ത്രിയെ ജനങ്ങൾ വെറുക്കുകയാണ്. ജനങ്ങളുടെ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി, ജനങ്ങൾ ആട്ടിയോടിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയന് പടിയിറങ്ങേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ അവസാനത്തിന്റെ ആരംഭമാണ് ഈ സംഭവങ്ങളിലൂടെ കാണുന്നത്. എല്ലാവരെയും തല്ലി ഒതുക്കി ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതേണ്ട എന്നും വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി സാഡിസ്റ്റാണ്. ആരാന്റെ മക്കളെ റോഡിലിട്ട് തല്ലിക്കൊല്ലുമ്പോൾ, ചവിട്ടിക്കൂട്ടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ക്രിമിനലുകളെ മുഴുവൻ, പോലീസുകാരെയും അവരുടെ നാട്ടിലും സംസ്ഥാനത്തും മുഴുവനും തുറന്നു കാട്ടും. ഞങ്ങൾ വിചാരിച്ചാൽ അവനൊന്നും വീട്ടിൽ നിന്നും ഇറങ്ങൂല. അതിനൊക്കെയുള്ള കോൺഗ്രസുകാർ നാട്ടിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. മുദ്രാവാക്യം വിളിച്ച രണ്ട് പ്രവർത്തകരെ ആദ്യം സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ സമീപത്തെ കടയുടെ മുന്നിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോകുകയും ചെയ്തു. എന്നാൽ ബസ്സിനൊപ്പം വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള അംഗരക്ഷകർ കാറിൽ നിന്ന് ഇറങ്ങി. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്.